പ്രൈസലോ ഒരു കാർ അപകടത്തിൽ കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റ് രണ്ട് കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട ഒരു യുവതി വളരെ നിരാശയോടെ ഭവനത്തിൻ്റെ അകത്തിരിക്കുകയാണ്. എന്നാൽ ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ സന്ദർശിക്കാൻ വന്നവർ ആദ്യം കണ്ടതുപോലല്ല ഈ സഹോദരിയെ പിന്നെ കണ്ടത്. വലിയ സന്തോഷത്തോടെ ആ ഇരിപ്പ് കണ്ടപ്പോൾ പലരും ചോദിച്ചു, ആദ്യം നിന്നെ കണ്ടപ്പോൾ ഭയങ്കര വേദനയോടുകൂടി ആയിരുന്നല്ലോ നീ ഇരുന്നത്, എന്നാൽ ഇപ്പൊ നിന്റെ വേദനയൊക്കെ പോയല്ലോ, ഭയങ്കര സന്തോഷവതിയാണല്ലോ, എന്താ അതിന് കാരണം? ഉടനെ ഈ സഹോദരി പറഞ്ഞത്, അതെ ആ ആക്സിഡന്റിൽ എന്റെ കണ്ണ് രണ്ട് നഷ്ടപ്പെട്ടപ്പോ എനിക്കത് ഭയങ്കര ഷോക്കായിരുന്നു, ഇനി എനിക്ക് ലോകത്തിൽ ഒന്നും കാണാൻ കഴിയത്തില്ല എന്നൊരു ചിന്ത എന്നെ ഭരിച്ചു, ഞാൻ വളരെ നിരാശിതയായി തീർന്നു. അങ്ങനെ ഞാൻ ഇരിക്കുമ്പോ ഞാൻ ദൈവവുമായിട്ട് സംസാരിക്കാൻ തുടങ്ങി, ദൈവവുമായിട്ട് ഞാൻ കൂടുതൽ അടിച്ചു. അപ്പോഴേ എനിക്ക് മനസ്സിലായത് ശരിക്കും അന്ധതയില്ലാതെ ഞാൻ കർത്താവിനോട് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുന്നത് നിത്യകാലമാണ്. അതെത്ര സന്തോഷമാണ്, അത് ഓർക്കുമ്പോ എനിക്ക് ഓരോ ദിവസം സന്തോഷമാണ്. പിന്നെ എനിക്ക് ഒരു കാര്യം കൂടെ മനസ്സിലായി, എനിക്ക് ഈ അന്ധത വന്നില്ലായിരുന്നെങ്കിൽ ഈ ലോകത്തിൽ ഞാൻ എൻ്റെ ജീവിതം സ്വർഗതുല്യമാക്കാൻ ശ്രമിക്കുമായിരുന്നു, എന്നാൽ യഥാർത്ഥ സ്വർഗം എനിക്ക് കൈവിട്ടു പോകുമായിരുന്നു. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തപ്പോൾ മരുഭൂമിയിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു, പക്ഷെ ആ മരുഭൂമിയെ ദൈവം മലർവാടിയാക്കി കൊടുത്തൊന്നുമില്ല. മരുഭൂമിയിൽ താമസിക്കാനല്ല ദൈവം അവരെ വിളിച്ചത്, ദൈവം അവരെ വിളിച്ചത് പാലും തേനും കൊടുക്കുന്ന കനാനാട്ടിൽ താമസിക്കാൻ. അപ്പോ നമ്മുടെ പ്രതിസന്ധികളും നമ്മുടെ കഷ്ടതകളും നമ്മുടെ വേദനകളും ഒക്കെ താൽക്കാലികം മാത്രം, നിത്യമായ സന്തോഷമാണ് നമ്മുടെ മുൻപിലെ പരമപ്രധാന ലക്ഷ്യം. അത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ആ ലക്ഷ്യത്തെ കണ്ടാൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് സന്തോഷമായിരിക്കും, എന്ത് സമാധാനമായിരിക്കും, എന്നും ആനന്ദമായിരിക്കും. ആ ആനന്ദം കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ നൽകി തന്നിരിക്കുന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നിത്യമായ സന്തോഷം ഞങ്ങൾക്ക് സ്വർഗത്തിലാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടെ ആ നിത്യനാടിനെ കണ്ടുകൊണ്ട് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവ് അതിനായി ഞങ്ങളെ ഒരുക്കണമേ. യേശുവിന്റെ നാമത്തിൽ.